ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ മെറ്റിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഒഴുകി വരുന്ന ചാലിപ്പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഇന്ന് കൂടുതൽ കാഴ്ചകളുമായി കാണാം. താമരശ്ശേരി ചുരത്തിൽ ഒന്നാവളം കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റോപ്പായ ചിപ്പിൽത്തോട് നിന്നും പാലക്കോട് ടേൺ ചെയ്താണ് തുഷാരഗിരിയിലുള്ള പുതിയ റോഡ് ആരംഭിക്കുന്നത്. പുതിയ റോഡ് ഈ അടുത്താണ് ഓപ്പൺ ആയിട്ടുള്ളത്. യെസ്, നമ്മൾ പാലക്കോട് തിരിഞ്ഞിരിക്കുകയാണ്. തുഷാരഗിരിക്ക് 5 കിലോമീറ്റർ ആണ് ഇവിടെ തുഷാരഗിരിക്കുള്ളത്. ഫസ്റ്റ് ഡേയിൽ നിന്ന് പിന്നെ വീണ്ടും വലത്തോട് തിരിഞ്ഞ് വേണം പോകാൻ. ഇവിടെ 2 റോഡുണ്ട്. പുതിയ റോഡാണ്, വൈറ്റ് മാർക്കുള്ള പുതിയ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ തുഷാരഗിരി വാട്ടർ ഫോഴ്സിലേക്ക് എത്തുന്നതാണ്. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടമുണ്ട്. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്, നല്ലതായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. സൂപ്പർ വെള്ളച്ചാട്ടം. മഴ കുറച്ച് കുറവുള്ളത് കൊണ്ടാണ്, നന്നായിട്ട് മഴ പെയ്യാതെ ഒന്നും സൂപ്പറായിരിക്കും. ഇവിടെ നമ്മൾ കുളിക്കാനൊക്കെ പറ്റും. നല്ല സുറ്റപ്പുള്ള തുഷാരഗിരി ആർച്ച് പാലമാണ്. ഭയങ്കര ഹൈറ്റുള്ള, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ്, ഉയരം കൂടിയ ആർച്ച് പാലം. രണ്ട് മലനിരകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പാലമാണ്. പാലത്തിന് മുകളിലുള്ള താഴേക്കുള്ള വ്യൂ എന്ന് വെച്ചാൽ സൂപ്പർ വ്യൂ ആണ്. അവിടെ ആ ഭാഗത്തായിട്ടാണ് നല്ല കാറ്റ് വരുന്നുണ്ട്. ഒരു മഴയ്ക്കുള്ള സാധ്യത ഇങ്ങനെ കാണുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിലിരിക്കുകയാണ്. ഓ, അടിപൊളി വെള്ളച്ചാട്ടത്തിരിക്കുകയാണ്. 2 ദിവസമായിട്ട് മഴ ഒറ്റ കുറവായതിനാലാണ് വെള്ളം വളരെ കുറവ്. സൂപ്പറാണ്. ആർച്ച് പാലത്തിൻ്റെ ഫുൾ സൈറ്റാണ്. ഇതിലങ്ങനെ ഈ മുന്നോട്ട് പോയിട്ടാണ് അവിടെയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. ഇതിങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ വന്ന വഴിയാണ്. അടിവാരത്തു നിന്ന് വരുന്ന വട്ടച്ചിര വഴി വരുന്ന ഒരു ഭാഗത്തേക്കാണ്. തുഷാരഗിരി പാലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പാലത്തിനടുത്ത് നിന്ന് വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരം നിന്നുകൊണ്ട് നടന്നു വരാറുണ്ട്. 5 മണിക്ക് ക്ലോസ് ആകും. ഒരു 4:30 ആയി.
എൻട്രി ടൈം 8:30 മുതൽ 5 മണി വരെയാണ്. ദിവസം രാവിലെ 8:30 വരെയാണ് 5 മണി വരെ. പിന്നെ ടിക്കറ്റ് ചാർജ് അഡൾട്ട് 30, ചിൽഡ്രൻസ് 15, ഫോറിനേഴ്സ് 50, ഇങ്ങനെയൊക്കെയാണ്. 30 മഴക്കാലമായതിനാൽ ഊരിലേക്കുള്ള ഊരിലേക്കാരും കടത്തി വിടുന്നതല്ല, എന്തായാലും പോയി നോക്കാം. മുപ്പത് മുപ്പത് 60 രൂപ 2 കിലോ. ശരിക്കൊരു വന്യമായ ഒരു സൗണ്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചീവീടിൻ്റെ ഒരു സൂപ്പറായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും തുടങ്ങി. ഇവിടെ കയറിയപ്പോൾ തന്നെ ക്ലൈമറ്റ് മാറുകയാണ്, ഒരു പ്രത്യേക തണുത്ത കാലാവസ്ഥയാണ്. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ചെറുതായിട്ടുള്ള അവിടെ നല്ലൊരു മരത്തിൻ്റെ ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മരമാണോ അല്ലല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിൽ ചെറുതായി കുളിക്കുകയും ചെയ്യാം. നല്ല തണുപ്പാണ്. ആയിട്ടാണ് കാണുന്നത്. കുറച്ച് ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട്. ശരീരമുള്ള ഉപ്പുവാച്ചിനുള്ള ഗ്രൂപ്പാണ്. ഇവിടെ മുകളിൽ കയറി പോകുന്ന അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മഴക്കാലം ആയതിനാൽ ഒരു സേഫ്റ്റി പ്രശ്നം ഉള്ളതിനാലാണ് നമ്മൾ ഒന്നാം വെള്ളച്ചാട്ടത്തിലേക്ക് ഇതൊരു താന്നി മുത്തശ്ശി മരമുണ്ട്. ഒരുപാട് വർഷം പഴക്കമുള്ള താന്നി മരമാണ് അല്ലോ. ഒരുപാട് ഹൈറ്റൊക്കെ ആയിട്ട് അടിഭാഗത്തൊരു പൊത്തൊക്കെ ഉണ്ട്. കുറച്ച് ആളുകൾ അതിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഒഴിവാക്കാനത്ത് നല്ല നിസ്സാരമായിട്ട് നോക്കാം. അപ്പോൾ താന്നി മരത്തിൻ്റെ കൂടുതൽ വ്യൂസിലേക്ക് ഒന്ന് നോക്കാം. താന്നി മരത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കിയാലേ. ഇവിടെ ചെറിയൊരു കേവ് ഉണ്ട്. ആ കേവിനുള്ളിൽ കയറി ശരിക്കും ഫോട്ടോസൊക്കെ എടുക്കാം. എല്ലാവരും കയറിയതുകൊണ്ട് പേടിക്കാമെന്നല്ല, പാപ്പൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. സൂപ്പറാണ്. ഓ ഫ്ലാഷ് ഇട്ടാണ്. കാരണം ഇരുളി വെച്ച് പുള്ളി ഇരുടായി. ഓ ഒരുപാട് ടോപ്പിൽ വരെ അതിൻ്റെ ആ ഹോൾസ് പോകുന്നുണ്ട്. സ്വന്തം മരം തന്നെ കേട്ടോ. ടോപ്പിന്ന് ഒപ്പം എന്തൊക്കെയോ പറക്കുന്ന കാണുന്നുണ്ട്. വല്ലാത്തൊരു കാലാവസ്ഥ, AC കാലാവസ്ഥ പോലെയാണ് ഇതിൻ്റെ.